Hi viewers. One product in the quality determines in the factor that I am going to share in this video. We have a product made in the car, a car, a weed, and a car, and a material. That is the material. നമ്മള് ഇപ്പോ ഒരു കൺസ്ട്രക്ഷന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു റൂഫ് സ്ലാബ് വാർക്കാനായിട്ട് അല്ലെങ്കിൽ കെട്ടിടം പണിയുമ്പോഴത്തേക്കും അതിന്റെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് വരുമ്പോഴത്തേക്കും അവിടെ ഉപയോഗിക്കാനായിട്ട് ഒരു പ്രീമിയം ക്വാളിറ്റി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കമ്പി വാങ്ങിച്ചു. ഈ കമ്പി വാങ്ങിക്കുന്നതോടുകൂടി നമ്മൾ ഒരു ക്വാളിറ്റി അഷുറൻസ് നടത്തി കഴിഞ്ഞു. ശരിക്കും നമുക്ക് ഒരു 1000 സ്ക്വയർ ഫീറ്റ് റൂഫ് വാർക്കാനായിട്ട് ഒരു 110 കമ്പിയാണ് ആവശ്യമെങ്കിൽ ഒരു 500 കിലോഗ്രാമിലും നമുക്ക് ഈ പറയുന്ന റൂഫ് സ്ലാബ് വാർക്കാം. എന്ന് വെച്ചാൽ എങ്ങനെയാണ് 1 ടണ്ണിന്റെ കമ്പി ഉപയോഗിക്കുന്നതിന് പകരം 500 കിലോഗ്രാം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പികൾ തമ്മിലുള്ള അകലം കൂട്ടിയാൽ മതി. അതുപോലെ കമ്പിയുടെ തിക്നെസ് കുറച്ചിട്ടും നമുക്ക് ഈ വേരിയേഷൻ അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അവിടെ ശരിക്കും പ്രീമിയം ക്വാളിറ്റി കമ്പി അല്ലെങ്കിൽ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നതിൽ യാതൊരു വ്യത്യാസവും നമ്മൾ വരുത്തിയില്ല. നേരെ മറിച്ച് അതിന്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോഴത്തേക്കും അതിന്റെ സ്ട്രെങ്തിനെ എഫക്ട് ചെയ്തു. സോ അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നമ്മളവിടെ ക്വാണ്ടിറ്റി കുറയ്ക്കുന്നത് വഴി ശരിക്കും ആ ഫൈനൽ ഔട്ട്പുട്ട്, ആ പ്രോഡക്റ്റിന്റെ ഫൈനൽ ഔട്ട്പുട്ടിന്റെ ക്വാളിറ്റി കുറയുകയാണ് ചെയ്തത്. ബിക്കോസ് അതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു എന്ന് പറയുന്നതിനാണ് പ്രധാന പ്രശ്നം. അപ്പൊ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചു എന്നതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എങ്ങനെ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ആരാണ് അതിനകത്ത് വർക്ക് ചെയ്യുന്നത് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആ ക്വാണ്ടിറ്റി കുറയ്ക്കുമ്പോഴത്തേക്കും ആ റൂഫ് സ്ലാബിൽ ഒരു ക്രാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. ഭാവിയിൽ ഒരു പൊട്ടൽ പോലെ വരാനുള്ള സാധ്യത അതിനകത്ത് വളരെ കൂടുതലായിരിക്കും. അത് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നമാണ്. ഇപ്പം നമ്മളൊരു രണ്ട് പേരുടെ ഒരു രണ്ട് കോൺട്രാക്ടേഴ്സിൻ്റെ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സിൻ്റെയോ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആൾക്കാരുടെ കൊട്ടേഷൻ എടുത്ത് പരിശോധിക്കുമ്പോൾ ശരിപ്പം ചിലപ്പോൾ രണ്ടുപേരും ഒരേ മെറ്റീരിയലായിരിക്കും അതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരിക്കലും അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1 ടൺ ഉപയോഗിക്കുന്നതിന് പകരം 500 കിലോഗ്രാം വെച്ച് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കമ്പിയുടെ ക്വാണ്ടിറ്റി മാത്രമല്ല കുറയുന്നത്, അവിടെ ലേബർ കോസ്റ്റും കുറയുകയാണ്. ആ കമ്പി കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കമ്പിയുടെ ഇടയ്ക്ക് വളച്ച് വെക്കുന്ന കമ്പി വളയ്ക്കുന്ന ജോലി ഇങ്ങനെ പറയുന്ന ഒരു ലേബർ കോസ്റ്റും ഹാഫ് ദി പ്രൈസിലേക്ക് വരും. അതും ആ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഫണ്ട് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറി. ഞാൻ ചെയ്യുന്ന ആളെ വിശ്വസിക്കുന്നത് ആ കോൺട്രാക്ടറോ ഹൂവർ ഇറ്റ് ഇസ് ഡൂയിങ് ദി പ്രോജക്ട് അയാൾക്ക് അതിനകത്ത് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. പക്ഷേ ആ ബഡ്ജറ്റ് കുറയ്ക്കുമ്പോഴത്തേക്കും നല്ല മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് പോലും നമ്മൾ വലിയൊരു ക്വാളിറ്റി കോംപ്രമൈസ് ആയിരിക്കും ആ പ്രോജക്റ്റിൽ ചെയ്യാൻ പോകും. വേറൊരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കമ്പി കെട്ടുമ്പോഴത്തേക്കും കമ്പിയുടെ വെയിറ്റ് കൊണ്ട് സ്വാഭാവികമായിട്ടും കമ്പി ആ പലകയോട് ചേർന്നിരിക്കും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ബോട്ടം സർഫസിലുള്ള കോൺക്രീറ്റ് റൂഫ്, അപ്പോൾ ശരിക്കും എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ റൂഫ് സ്ലാബിൻ്റെ ബോട്ടം സർഫസിനോട് ചേർന്ന് ആ കമ്പി ഇരിക്കും. അങ്ങനെ വരാൻ പാടില്ല, കമ്പി എപ്പോഴും കുറച്ച് പൊങ്ങിയിരിക്കണം, അപ്പോഴേ ആ കോൺക്രീറ്റിന് ആവശ്യമുള്ള സ്ട്രെങ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശരിക്കും ചെറിയ ബ്ലോക്സ് ഉണ്ട്, ആ ബ്ലോക്സ് ശരിക്കും ഈ കമ്പി ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ആ കമ്പിയുടെ താഴെ വയ്ക്കും. ഈ ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമൊന്നുമില്ല, പക്ഷേ ആ ബ്ലോക്സ് എല്ലായിടത്തും വെക്കുമ്പോഴത്തേക്കും ആ ലേബർ കോസ്റ്റ് അവിടെ കൂടുകയാണ്. ഒരാളോ രണ്ടാളോ നിന്ന് കുറേ നേരം എഫേർട്ട് എടുക്കുമ്പോഴത്തേക്ക് ആയിരിക്കും അങ്ങനെ ഒരു ബ്ലോക്ക് താഴെ വെക്കാൻ പറ്റുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് എഗെയിൻ അതിന്റെ ക്വാളിറ്റി കൂടുതലാണ്. ബിക്കോസ് കമ്പി കുറച്ചുകൂടെ അകത്തേക്ക് പോകും, കമ്പിയുടെ ഫുൾ ബോട്ടം സർഫസ് എല്ലാം ഈ കോൺക്രീറ്റ് വന്ന് ഫില്ലപ്പ് ആയി നിൽക്കും. സോ ഇങ്ങനത്തെ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മൾ ഇനിഷ്യൽ സ്റ്റേജിൽ കാണാത്ത അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ കിട്ടുമ്പോഴത്തേക്ക് കാണാത്തതായിട്ടുള്ള ഒരുപാട് ഫാക്ടേഴ്സ് അതിനകത്ത് ഉണ്ടാവും. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ഒരു എലമെന്റ് ആയിട്ടുള്ള ഒരു വാർഡ്രോബിനെ എടുക്കുക. സാധാരണ ഒരു 3-ഡോർ വാർഡ്രോബ് ഉണ്ടാക്കാനായിട്ട് നല്ല വീതിയുള്ള നല്ല ഡെപ്ത് ഉള്ള ഉള്ളിൽ ആവശ്യത്തിന് സ്പേസ് ഉള്ള ഒരു വാർഡ്രോബ് ഉണ്ടാക്കണമെങ്കിൽ ഒരു 5 ഷീറ്റ് എങ്കിലും നമുക്ക് ആവശ്യമായിട്ട് വരും. ഈ 5 ഷീറ്റിന് പകരം നമുക്കൊരു 2 ഷീറ്റിലോ 2.5 ഷീറ്റിലോ വേണമെങ്കിലും ഈ വാർഡ്രോബ് ഉണ്ടാക്കാം. അതെങ്ങനെയാണ് അങ്ങനെ മെറ്റീരിയലിൽ കുറച്ചിട്ട് നമുക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നത്? മെറ്റീരിയൽ കുറയ്ക്കുമ്പോഴത്തേക്കും ശരിക്കും എന്താണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ MDF ആണെങ്കിലും മെറൈൻ പ്ലൈവുഡ് ആണെങ്കിലും അല്ലെങ്കിൽ PVC ഫോം ബോർഡ് ആണെങ്കിലും അതിന്റെ സ്റ്റാൻഡേർഡ് ഷീറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 8 ഫീറ്റ് ബൈ 4 ഫീറ്റ് ആണ്. അപ്പൊ നമുക്ക് 8 ഫീറ്റ് എന്ന് പറയുന്ന വെർട്ടിക്കലായിട്ട് അതിന്റെ ഹൈറ്റ് ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ 4 ഫീറ്റ് അതിന്റെ വിഡ്ത് ആയിട്ട് കാണാം. അപ്പൊ 8 സാധാരണ വാർഡ്രോബിന്റെ എല്ലാം ഹൈറ്റ് വരുന്നത് 7 ഫീറ്റ് ആയിരിക്കും. അപ്പൊ 8 ഫീറ്റിൽ നിന്ന് 1 ഫീറ്റ് നമ്മളങ്ങ് കട്ട് ചെയ്ത് കളയും. ഇനി ഒരു വാർഡ്രോബിന്റെ ലെങ്ത് 4 ഫീറ്റ് എന്ന് പറയുമ്പോൾ 120 സെന്റിമീറ്റർ ആണ് വരുന്നത്. സോ ഒരു വാർഡ്രോബിന്റെ ഡോർ നമ്മൾ 40 സെന്റിമീറ്റർ വെച്ച് കൊടുക്കുകയാണെങ്കിൽ 4 × 320, സോ 3 ഡോർ നമുക്ക് ഒരു ഷീറ്റിൽ നിന്ന് ലഭിക്കും. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ 40
സെന്റിമീറ്റർ വിഡ്ത് ഉള്ള ഒരു ഡോറ് അല്ലെങ്കിൽ ഒരു വാർഡ്രോബ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നമ്മളുടെ സാധനങ്ങൾ പ്രോപ്പറായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് അതിനകത്ത് കാണത്തില്ല. അപ്പം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 സെന്റിമീറ്ററിന് പകരം 45 സെന്റിമീറ്ററിലോ 50 സെന്റിമീറ്ററിലോ വേണം ആ ഡോർ ഉണ്ടാക്കേണ്ടത്. പക്ഷേ 50 സെന്റിമീറ്ററിൽ രണ്ട് പീസ് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഏകദേശം 1 മീറ്റർ ആ ഷീറ്റിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി പിന്നെ നമുക്ക് ബാലൻസ് വരുന്ന ഒരു 20 സെന്റിമീറ്റർ ആയിരിക്കും. അത് ശരിക്കും വേസ്റ്റ് ആണ്. അപ്പൊ നമ്മുടെ പ്രോജക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു 50 ഷീറ്റോ അല്ലെങ്കിൽ 100 ഷീറ്റോ ഒക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഇത്തരം ഒരുപാട് വേസ്റ്റേജ് അതിനകത്ത് വരും. പക്ഷേ ആ വേസ്റ്റേജ് ആയിട്ട് അതിനെ കളഞ്ഞാൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള സൈസിനുള്ള അല്ലെങ്കിൽ നമ്മളുടെ യൂട്ടിലിറ്റി പോയിന്റിനെ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ് നമുക്ക് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള കാർപ്പൻട്രി യൂണിറ്റ്സ് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെയാണ് ശരിക്കും. അപ്പൊ ഒരു 3-ഡോർ വാർഡ്രോബ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ രണ്ടര ഷീറ്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത്തരം മെഷർമെന്റിലൊക്കെ ഒരുപാട് കോംപ്രമൈസ് ചെയ്തിട്ട് വേണമെങ്കിൽ 2.5 ഷീറ്റിൽ അല്ലെങ്കിൽ 3 ഷീറ്റിൽ ഉണ്ടാക്കാൻ. അപ്പൊ ശരിക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല സ്പേഷ്യസ് ആയിട്ട് ഒരു വാർഡ്രോബ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന 5 ഷീറ്റ് വേണം. അപ്പൊ 3 ഷീറ്റ് എന്നുള്ളത് 5 ഷീറ്റിലേക്ക് പോകുമ്പോഴത്തേക്ക് 2 ഷീറ്റ് എക്സ്ട്രാ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാർഡ്രോബ് ഉണ്ടാക്കുന്നതിന്റെ കോസ്റ്റ് ഏകദേശം ഒരു 40% അടുപ്പിച്ച് കൂടുതലായിരിക്കും. പക്ഷെ ആ 40%ൽ ആയിരിക്കും നമ്മുടെ യൂട്ടിലിറ്റി പോയിന്റിന് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭിക്കുന്നത്. അത് വാർഡ്രോബിൽ മാത്രമല്ല എല്ലാ തരത്തിലുള്ള കാർപ്പൻട്രി യൂണിറ്റ്സിലും ഇത്തരം മെഷർമെന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അപ്പം ഇതും ഒരു ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ഫാക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു എലമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. നമ്മുടെ യൂട്ടിലിറ്റി പോയിന്റ് ഇപ്പം നമ്മളൊരു വീട് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ യൂട്ടിലിറ്റി പോയിന്റിൽ നിന്നുള്ള കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇത്തരം കോംപ്രമൈസുകൾ അതിന് വളരെ ഭീഷണിയായിട്ട് വരുന്ന ഓരോ ഘടകങ്ങളാണ്. സോ ക്വാളിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റിന്റെ ഒരു മെറ്റീരിയലിന്റെ ബ്രാൻഡ് മാത്രമല്ല അത് ഏത് രീതിയിൽ എങ്ങനെ ആര് ചെയ്യുന്നു എന്ന് പറയുന്നത് അതിന്റെ മോർ ദാൻ 50% വരുന്ന ഒരു ഫാക്ടർ കൂടിയാണ്. ഈ രണ്ട് ഫാക്ടർ ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിക്കുകയും അത് ക്വാളിറ്റി ആയിട്ടുള്ള ലേബേഴ്സ് വർക്ക് ചെയ്യുകയും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യും കൂടി ചെയ്യുമ്പോഴത്തേക്കായിരിക്കും നിങ്ങൾക്ക് 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റ് ലഭിക്കുക. പല പ്രോഡക്റ്റിൻ്റെയും ഗുണം അല്ലെങ്കിൽ യൂട്ടിലിറ്റി പോയിന്റിൽ നിന്നുള്ള ഇത്തരം കാര്യങ്ങൾ നമ്മളത് ഉപയോഗിച്ച് ഒരു 1 ഇയർ ഉപയോഗിച്ചില്ല 2 ഇയേഴ്സ് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കായിരിക്കും അതിൻ്റെ ഒരു ഗുണവും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇത്തരം കാര്യങ്ങൾ ഇൻ അഡ്വാൻസ് പ്ലാൻ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ ഈവൺ ആഫ്റ്റർ 2, 5, or 10 ഇയേഴ്സ് യു വിൽ ബി റിയലി ഹാപ്പി വിത്ത് ദി പ്രോഡക്റ്റ് യു ഹാവ് ഗോട്ട്. സോ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.